പ്രാർത്ഥന ആരംഭിക്കാം. പിതാവ് മുതലും പരിശുദ്ധമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അമലവാനായ ദൈവം തുമ്പരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളാശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ അങ്ങനും വരുവാനിരിക്കുന്നവനുമായിരുത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഗ്രോശിവിട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പ്രാനേ നീ പരിശുദ്ധനാകുന്നു. പ്രണവിലാത്തുനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഗ്രോശിവിട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പ്രാനേ നീ പരിശുദ്ധനാകുന്നു. പ്രണവിലാത്തുനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഗ്രോശിവിട്ടവനെ ഞങ്ങളും ഞടർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞടർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞടർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ദൈവമേനകസ്തുതി. സുഷാവേ നിനകസ്തുതി. താവികളാടിയാരോട് കരുണ ചെയ്യുന്ന ശരാജാവേ നിനകസ്തുതി. സൃഗസ്സനായ ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാകണം. നിന്റെ രാജ്യം അറിയണമേ. ദേശം സ്രകത്തിലെ പോരേ ഭൂമിയിൽ വകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോടക്കാരോടെയും ഓഷം ചെയ്തുപോലെ ഞങ്ങളിടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഓഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. നിന്നെ ആദിഷ്ടവും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പിന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേ. കൃപ തിരഞ്ഞു അറിയമേ. നിനക്ക് സമാധാനം. നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ എതിർഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ നമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞാൻ മരണസമയത്തും നമ്പുരാനോടെ ശുഭോരാമാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും. ദൈവമായ കർത്താവേ, ഈ താൽക്കാലിക ജീവിതത്തിൽ മോചനം നേടി വ്യർത്ഥലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവ് നിന്റെ മലാഖമാരാൽ നയിക്കപ്പെട്ട് പുനരുദ്ധാൻ പ്രത്യാശിരാശ്വാസവും സന്തോഷവും നിറഞ്ഞ സംഘങ്ങൾ വസിക്കുമാറാകണമേ. പിതാപുത്രൻ വിശുദ്ധാത്മാവ് ഈ ആത്മാവ് മുഖപ്രസന്നതയോടെ അവിടെ നിന്നെ ദേൽക്കുമാറാകണമേ. വിസ്മൃതനായ ഞാൻ മൃതനെ പോൽ ഹാലേലൂയ പാഴ്പാത്രം പോലെയുമായി ആളുകളേറ്റം എനിക്കെതിരായി ഹാലേലൂയ ആലോചിക്കുന്നത് കേട്ടേ ഭൂഘട്ടൻ പ്രാർത്ഥന നിൻസവിതേ ഹാലേലൂയ ശ്രദ്ധിച്ചിടണമെന്യാചനേ ിൽപ്പെട്ടവനൊപ്പം ഞാൻ ഹാലേലൂയ തുണയറ്റോനോട് തുല്യനുമായി ശുഭഹോലാബോല ബ്രൂവൽ റൂഹുക്കാദിശോദാമിലോലം ഹൃദയാർന്നോരെ സൗഭാഗ്യം നിങ്ങൾക്ക് ധനത്തിനാല് ഇരുമയും മോചനമേകും തിരുരക്തമത് നിങ്ങളെ നിർത്തിയിടും മല സ്തോമൻ കാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്വാമി ഞങ്ങളെ അനുഗ്രഹിച്ച സ്വാമി സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരീയത്തിലാ നേരതും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളും സൃഷ്ടാവും ശരീരങ്ങളും നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവരുടെ ക്ഷണവും സൃഷ്ടികളുടെ വൃത്തിയാശയും കവരടങ്ങിയവരുടെ പുനർജീവനവും ദുഃഖതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യമായിരിക്കുന്ന കഥാവേ അങ്ങേക്ക് സ്തുതി. ഈ പ്രിയപ്പെട്ട മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനാരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ആമേൻ.
ഭാരക്കുമോർ കൃപയും സത്യവും വളരെയുള്ളവനും സനാതന തേജസ്സും ജീവനും മരണമില്ലായ്മയുടെ ഉറവിടവുമായ കർത്താവേ, നീ സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും അത്രേ. നിന്റെ ദിവ്യദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളില്ല. അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ മുമ്പാകെ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങൾ അപരിമേയങ്ങളും മാർഗങ്ങൾ ദുഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ക്കുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സല പുത്രനായ ശ്മശിഹായി ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും മനശ്വരവുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രീതിയാ ഈ നിന്റെ ദാസിയുടെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകൾ നിന്റെ ദയാൽ പൂർണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായി വലത്ത് ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഉള്ളവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിച്ചു കൊള്ളണമേ. ഇവളുടെ പ്രമാളനങ്ങൾക്ക് തക്കതുപോലെ ഇവളെ നിവധിക്കരുത്. തിരുസന്നിധി എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന് ദൗർബല്യം നീ തന്നെ എതിർക്കൺ പാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ പരിശുദ്ധ നാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഇവളിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായി നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ നിന്റെ ദാസിന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ച ജയമുള്ള സ്ലീബ ഇവളെ വിശുദ്ധന്മാട് സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമാക്കി തീർക്കണമേ. നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതവുമായ ജീവിതം നയിച്ച് അന്ധകാര സേനകൾക്ക് വിധേയമാകാത്തതും സമാധാനപരവുമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ആരാധകരായ ഞങ്ങളേവരെയും യോഗ്യരാക്കണമേ. കരുണാപൂർവം ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ തന്നെ ശരണവും പ്രത്യാശയും ആകുന്നുവല്ലോ. കർത്താവേ, നിന്റെ അഭിഷിക്തനുള്ള പ്രത്യാശയും ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുക്കിലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോട് കൂടെയുള്ള ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിന്റെ പ്രാപിച്ചവരെയും ഇവിടെ അവശേഷിക്കുന്നവരുമായ ഞങ്ങളെയും ആദിത്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവേ സ്തുതിച്ചു പൂഴ്ത്തുവാൻ യോഗ്യരാക്കണമേ. പാപങ്ങളുടെ മാന്യവും രണ്ട് ലോകങ്ങളെ നീക്കി നാം പ്രാപിക്കുമാറാകട്ടെ. നാഥ വേഗം വന്നിടുക നിന്നെ ദയ I know.
പ്രാപിച്ചുകൊണ്ട് ഈ പരിമിട സുഗന്ധം നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഈ ലോകവാസം പെടുന്ന ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഭർത്താവിന്റെ ദാസി വിചാരങ്ങളുടെ വലിയ പിടിയിൽ നിന്നും അദൃശ്വരും വായുമണ്ഡലവാസികളുമായ വഞ്ചരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ ഭർത്താവ് ദൈവവുമായുള്ളവേ, ഞങ്ങളോടുള്ള എന്റെ ബഹുലമായ കരുണയാൽ ഈ ആത്മാവിന്റെ വിശുദ്ധരുടെ സിംഹാസനങ്ങളിലും ഈ ഉള്ളവരുടെ പട്ടണങ്ങളിൽ എന്നേരുവാൻ സംഗതിയാക്കുമാറാകണമേ. ഹോഷോസ്മീ സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. കർത്താവിന് പ്രത്യാവനും ഒരേ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാലധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദമുയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തു നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം നേർച്ചേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. ബാർക്കുമോ അല്ലേ മുഖശോഭ ഇവളിലുദിപ്പിക്കേണം കാ
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും ഇവിടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായതുകൊണ്ട് കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോ വിശുദ്ധനായ മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ നിയമനെയാകുന്നു. ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശു മിശിഹായുടെ പരസ ജീവിതകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. സ്വർഗരാജ്യം വിളക്കമെടുത്ത് നമ്മുടെ വാളിനെതിരെ ഏൽക്കുവാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശ്യം. അവരിലഞ്ചുപേർ വിവേകശൂന്യരും അഞ്ചുപേർ വേഗമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകമതികളാകട്ടെ വിളക്കുകളൊപ്പം പാത്രങ്ങൾ എണ്ണയും എടുത്തിരുന്നു. മണവാളിനരുവാൻ വൈകി ഉറക്കം വരികയ കനികമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രി മണവാളൻ വരുന്നു. പുറത്തു വന്നവനെതിരെ നിന്ന് ആഭിപൊളിയുണ്ടായി. ആ കനികമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അടഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പന കടടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ. വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് വിവാഹത്തിനെ അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കനികമാർ വന്ന് കർത്താവി കർത്താവി ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. യേശുമ്പരാൻ പ്രതികരിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും ആ ദിവസവും മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ലല്ലോ. അറിയുമോ? നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഞങ്ങളോട് കർമ്മയെന്നർത്ഥം വരുന്ന കുറിയതായി സോർന്ന ചൊല്ലണം. മരണമുള്ള ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനായ മിശിഹ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സത്യവിശ്വാസോടും നിർവാപിച്ചവരും അവിടുത്തെ കരുണയെ ആഗ്രഹിക്കുന്നവരുമായ എല്ലാവർക്കും നിന്നിൽ നിന്ന് പാപങ്ങളുടെ മോചനവും കരുണയും ലഭിക്കുവാൻ വേണ്ടി നാഥാ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നാം ശബ്ദമുയർത്തി മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് ചൊല്ലണം. ബഹുമാനപ്പെട്ട ശുഭോച്ച, ബഹുമാനപ്പെട്ട മദർ പ്രൊവിൻഷ്യൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള വിശ്വാസികളെ, നീളാത്തിൽ പ്രിയപ്പെട്ട അമ്മച്ചി, നമ്മുടെ ഇടയിൽ നിന്ന് പ്രത്യേകിച്ച് സെന്റ് തെരേസാസ് മലങ്കര കത്തോലിക്ക ദേവാലയ കൂട്ടായ്മയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുകയാണ്. ദേവാലയ കൂട്ടായ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും ദൈവസന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുവാൻ ഒരു ആത്മാവ് കൂടി മാലാകമാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. ഭൗതികമായ വേർപാട് തീർച്ചയായും കൂട്ടായ്മയിലും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് പ്രിയ മക്കൾക്കും ദുഃഖം ഉളവാക്കുന്ന സംഭവമാണ്. നാളിതുവരെ വളർത്തിയ ജീവനോടുകൂടി അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട അമ്മ ഇന്നു മുതൽ ഭൗതികമായി ആ ഭവനത്തിൽ സന്നിഹിത അല്ല എങ്കിലും ആ അമ്മ ആ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ഇടവ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിത്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ പ്രാർത്ഥന നമ്മോടൊപ്പം എന്നും ഉണ്ട് എന്ന വിശ്വാസം ആണ് നമ്മെ
മുന്നോട്ട് നയിക്കുക. ഈ ഒരു പ്രത്യാശയിലേക്കാണ് ഓരോ ക്രൈസ്തവന്റെയും ജീവിതം പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അമ്മച്ചി ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്തെങ്കിലും കുറവുകൾ ദൈവസന്നിധിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുറവുകൾ മായ്ച്ചു കളയുവാൻ നമ്മുടെ ഈ പ്രാർത്ഥനകള് പ്രത്യേകം കാരണമാകണം. അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന് ഒപ്പം നാം സ്വീകരിക്കുവാനിരിക്കുന്ന മരണത്തെപ്പറ്റി നമുക്ക് തന്നെ ബോധ്യപ്പെടുവാന് ക്രിസ്തീയമായ പ്രത്യാശയോടുകൂടി നാമം മരണത്തെ സമീപിക്കുവാന് ഓരോ മരണവും സംസ്കാര ശുശ്രൂഷയും നമുക്ക് ഹേതുവാകണം. ഇടവകയുടെ പേരിലുള്ള പ്രത്യേക അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇടവകയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇടവക ട്രസ്റ്റി ശോശപ്പ സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സി വർഗീസ് സാറ് പുഷ്പചക്രം അർപ്പിക്കുന്നു. അമ്മച്ചിയുടെ പ്രിയ കൊച്ചുമകൻ യുവജന പ്രസ്ഥാനം മെഴിവേലി വെസ്റ്റ് യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ എം സി എമ്മിന് വേണ്ടി എം സി യുവിന്റെ പ്രസിഡന്റ് പുഷ്പചക്രം സമർപ്പിക്കുന്നു. നന്ദിയുടെ ഒരു വാക്ക് അറിയിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത്. അന്നു മുതൽ ബന്ധുമിത്രാദികള് ഇടവാംഗങ്ങള് പ്രിയപ്പെട്ട വൈദികര് സിസ്റ്റേഴ്സ് ഒക്കെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് അമ്മച്ചിയുടെ യാത്രയപ്പിനായിട്ട് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് കുരുമ്പിലെ അച്ഛനാണ്. അച്ഛനെ അറിയിച്ചപ്പോൾ തന്നെ അച്ഛൻ നമ്മുടെ കുടുംബത്തിന്റെ അതേ സൗകര്യമനുസരിച്ചുള്ള അതേ സമയത്തിന് തന്നെ വരാം എന്ന് സമ്മതിച്ചു. ഭവനത്തിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കാമെന്നും തുടർന്ന് ഈ സെമിത്തേരി ചാപ്പലിലേക്കും സെമിത്തേരിയിലേക്കും കടന്നു വരികയും എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകിയതിനു ശേഷമേ പോകൂ എന്നും അറിയിച്ചു. അച്ഛന്റെ വലിയ മനസ്സിനെ നന്ദിയോടുകൂടി ഓർക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കുടുംബത്തിന്റെ നീളത്തിൽ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും പേരില് പ്രത്യേകമായിട്ട് അച്ഛനെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. ഭവനത്തിലേക്ക് കടന്നു വന്ന എല്ലാ വൈദികരെയും ഒറ്റ വാക്കില് സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ശുഭു അച്ഛൻ കുടുംബാംഗമാണ് എങ്കിലും അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഇടവകയുടെ പേരിൽ ഇടവക കൂട്ടായ്മയുടെ പേരിൽ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മദർ പ്രൊവിൻഷ്യൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ സെമിത്തേരി ചാപ്പലിലേക്ക് കടന്നു വരികയും അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. പത്തനംതിട്ട പ്രൊവിൻസ് മദർ പ്രൊവിൻഷ്യൽ മദർ ഹൃദയ എസ്എസിയോടും കടന്നു വന്ന എല്ലാ സിസ്റ്റേഴ്സിനോടുമുള്ള നന്ദി കുടുംബാംഗങ്ങളുടെ പേരില് ഏറ്റവും വാക്കില് ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കട്ടെ. എല്ലാ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും അമ്മച്ചിയുടെ മരണത്തില് കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുകയും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇപ്പോഴ് സമാപന ശുശ്രൂഷകൾ ആരംഭിക്കും. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ സംബന്ധിച്ച എല്ലാ ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും വേറെയുള്ള പ്രധാന വ്യക്തികൾക്കും സമൂഹത്തിലുള്ള നാനാതുറകളുള്ള എല്ലാവർക്കും നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാവരെയും ഓർക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവ അനുഗ്രഹം ചൊരിയുമാറാണ്.
ശബൽ വിശുദ്ധനെയാണ് അത് ശരീരത്തിന് ബാക്കിയുള്ള ശുശ്രൂഷകള് പൂർത്തിയാക്കപ്പെടുന്നത്. ഇപ്പോഴെ ഏറ്റവും അടുത്തവർക്ക് വന്ന് അന്തിശുംബരം നൽകാവുന്നതാണ്. നിൻ ശരണി മൃദയ ദാസിക്കു ധാനം നവ്യതയേകട്ടെ കണ്ണുകളിൽ ബാഷ്പം ശ്രവണേതു സ്വനവും നാവിൽ പ്രണവനവും ഹൃദയവ്യഥയും നാഥ ശ്വാസം വീടതിലന്യസ്യൂതം വ്യാപരിച്ചോൾ ഇവളെ കബറതിലെ കന്യ പേരുന്നു നാഥ നൽകണമാശ്വാസം അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും ആരാധനകളുടെ വിമുക്തിക്കും വിശുദ്ധരോടുള്ളതായി സൗഭാഗ്യത്തിനുമായി പിതാവിന്റെ രൂപത്തിന്റെയും പരിശുദ്ധരുഹാടി നാഥൻ ദീവനായി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ദൈവം മനുഷ്യനെ ഭൂഴിയിൽ നിന്ന് രൂപപ്പെടുത്തി അൻഭൂഴിയിലേക്ക് തന്നെ ചേരണം എന്ന് തന്നെയാണ് ദൈവഹിതം. ആ ദൈവവചനം ഇതാ പ്രിയപ്രമേലും ഇതാ പൂർണ്ണമാകുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അനുശേദന കർത്താവേ തിരിഹിതാ ഇവിടെ നിറവേറിയിരിക്കുന്നു. ഭസ്മോദാബോദാബറോ കബറിൽ പോകിടമതിശക്തൻ തന്നധികാരം ചെയ്യും അത്ഭുതമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും ചിതറിയരസ്ഥികളും നേടും തേജസാത്മാ ഒടുതനവും നാശം കൂട കാത്തിടും മൃദരിൽ കാ
പിതാവിന്റെയും അതിന്റെയും പശുഭേദാതിരെ നീക്കുമായിട്ട് ഈ കബർ ആശ്വസിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ഞാൻ പോകുന്നുവെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്നേൻ പ്രിയരെ പിരിയുന്നേൻ, സ്വീകൃതനായ അനാർത്ഥിപ്പി നിങ്ങൾ നിമ്പുരായോർക്കുയിരേകുമ്പോഴും മിഴിവളിവാക്കാവിസ്മയമാർ നീട സ്തോത്രം മൃതരെ ജീവിപ്പിപ്പോനെ. മൃതൃക്കയിൽ ജീവൻ തിരുവൈഷ്ടം സഭയും സുതരും വാഴ്ത്തി വണങ്ങിയിടും. പിതൃസുത പരിശുദ്ധാത്മാവാ നിന്നെ ഞങ്ങളെ രക്ഷിക്കാവുന്നവരും ഞങ്ങളുടെ പരിധാരത്തിനായി വരുവാനിരിക്കുന്നവരുമായി ഭർത്താവി നിരനിരുതാമത്തെ സ്തോത്രം ചെയ്യുവാനായി കാരാഗ്രഹത്തിൽ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഭർത്താവേ നീക്ക് സ്തുതി, ഞങ്ങളുടെ ഭർത്താവേ നീക്ക് സ്തുതി എന്നേക്ക് ഞാൻ ക്ഷണമേ. നിനക്ക് സ്തുതി ബാധിക്കുമോ? അതിഥികൾ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മണ്മേരും ആഞ്ഞിലും പ്രകാരം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങൾ ദൈവത്തിന്റെ സ്ത്രീ ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യമകൾക്ക് നിർവൃത്തി ആശയം ഉണ്ടായിരിക്കട്ടെ. സർവശക്തി പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സ്രഷ്ടാവുമായ കർത്താവേദിനെയും യേശുവിശിയായ ഉത്തനായിരിക്കുന്ന ദൈവമായ കർത്താവേദിനെയും പരിശുദ്ധരുഹായോടുകൂടെ മഹത്വത്തിന് വരും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന് പാപത്തെ ഒഴിച്ചതിനും വഹിക്കുന്നവനുമേ ശിവിയായ്ച്ചയുടെ അപേക്ഷ കൈക്കൊള്ളണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, പരിശുദ്ധരുഹായോടുകൂടെ യേശുവിശയായി നീ മാത്രം കർത്താവുമാകുന്നു. പിതാവായ ദൈവത്തിന് മഹത്വം അമ്മേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെയുമായ സർവശക്തി നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുതരുന്നാം സ്തുതിയുടെ നീക്കം സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. ഞങ്ങളെ പറയുന്നു ഞങ്ങളോട് മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരം അതുണർത്തണമേ.
കബറിനും പരുതീസായിക്ക സൗമൻ കാലസ് കുറിയേലായി സോ ഇരുകുന്ന രാജ നേരത്തിൽ നിന്നെഴുതള്ളി ജീവൻ ബ്രദര ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരോട് എഴുന്നേറ്റു ഇരുകുന്നെ സ്ഥിതി ചെയ്തിടുന്നു എന്റെ ശരീരം ഭക്ഷി എന്റെ കമ്പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാൻ വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പ അങ്ങത്തിട്ട് മരിച്ചിടഞ്ഞ എന്നും കഥന്നരുളിന്റെ മഹത്വം മറിയോറാഹേമേനു അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവരെ സൃഷ്ടിയെ പുതിനാഗ്രഹമാക്കണമേ കർത്താവേ നല്ല ആശ്രയത്തോട് മരിച്ച് എന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ അബ്രഹാമിന്റെ സാഗിന്റെ യാക്കോവിന്റെയും അടിയിലവരെ പാർപ്പിക്കണമേ വന്നവനും വരുവാനിരിക്കുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് സ്തുതിക്കുമാറാകണമേ ആമേൻ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നാഥാ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ഞങ്ങളുടെ സഹായത്തോ ഞങ്ങളുടെ ബലഹീനമരളി ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിങ്ങളുടെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് നാഥാ പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. കൃപാലുപാതനെ കോപ്പി ദുഷ്യന്മാരോട് ദൈവപ്രതികാരം ചെയ്യുന്ന ആ സമയത്ത് കരുണ ആവശ്യമായി വരുന്ന ആ ദിവസത്തിൽ ദൈവം പ്രിയദാസിയിൽ കരുണയുമാറാകട്ടെ. ദൈവം തന്റെ വിശുദ്ധന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ അവളെ ആനന്ദിപ്പിക്കട്ടെ. അദരിദ്രനായ ലാസനോടുകൂടി അവളെ ദൈവം സന്തുഷ്ടയാക്കട്ടെ. കരുണയാകുന്ന നല്ല എണ്ണയാൽ തങ്ങളുടെ ദീപേക്ഷകൾ കെട്ടുപോകാതെ സൂക്ഷിച്ചതായ ബുദ്ധിമുട്ടികളായ ജുഗന്യകുമാരോടൊപ്പം ദൈവം ഈ പ്രിയദാസിയെ സന്തോഷിപ്പിക്കട്ടെ. കർത്താവ് നമ്മുടെ എല്ലാവരുടെയും മുഖത്തു നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് നീറുന്ന വേദന നീക്കിക്കളയട്ടെ. ദാസന്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരന്റെ ഗർഭാൽ സന്തോഷിപ്പിച്ചവനായ ദൈവം പുരാൻ ഈ ദാസിയുടെ ഗർഭാൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും എടുപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏ സമയത്തും കർത്താവ് യേശുമിഷിയാ നിങ്ങൾ പുത്രവരളുണ്ട് ഐശ്വര്യപൂർണമായ ദിനശങ്കുണ്ടായിരുന്നു കർത്താവിന്റെ ആരുകൾക്ക് മറുപടിയായി ചേരുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ വാങ്ങിപ്പോഴുടെയും നല്ല ക്ഷണത്തോട് നിർവാപിച്ചിരിക്കുന്ന പ്രിയദാസരുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിടെ തന്റെ വലതുവാദം വിളിച്ചു നിർത്തട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഉള്ള വാസവും ആനന്ദവുമായി തീരട്ടെ. ദൈവമാതാവായി പരിശുദ്ധമറിയാമിന്റെയും നല്ല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകളെല്ലാം സാധ്യമാക്കട്ടെ. തന്നെയുള്ള ക്ഷണത്തോട് നിർവാപിച്ച ഈ ഭക്തിയായ ദൈവദാസിയെ ദൈവം തമ്പുരാൻ കൃപയോട് ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് രോഗങ്ങളെ നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആകാശം ഭൂമിയും സൃഷ്ടികർ സാവിനാദികളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ബലഹീനം കുറ്റുള്ളതുമായി ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സുഭാഷിന് കേൾക്കപ്പെട്ടെയും അംഗീകരിക്കപ്പെട്ടേ തീർക്കുകയും ചെയ്യുവാനാകണമേ. അബോരോഹായോ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരങ്ങളെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ നിനക്ക് നിനക്ക് സ്തുതി. പാർക്കുമോ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് മോൺസിഞ്ഞോർ അച്ഛനെയും വൈദികനെയും സിസ്റ്റേഴ്സിനെയും ബന്ധുമിത്രാദികളെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ലഘുഭക്ഷണം ഈ സെമിത്തേരിയുടെ പരിസരത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധുമിത്രാദികൾക്ക് ഭവനത്തിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും മേടയിൽ ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രമീകരണങ്ങൾ ഓർക്കുകയും സംബന്ധിക്കുകയും ചെയ്യുക. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു.